വർണ്ണചിത്രങ്ങളിൽ വിസ്മയം തീർത്ത് എം ജെ സ്കൂൾ വിദ്യാർത്ഥി സഫ്വാൻ റഹ്മാൻ. പരിഘോഷിപ്പിക്കുവാനുള്ള ഒരു അവസരം കൂടിയാണ്. സഫ്വാന് ഇനിയും ഇതിലുപരി ഒരുപാട് അവസരങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ബഷീർ മാസ്റ്ററാണ്. ഇതാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. എന്തൊരു സന്തോഷമാണ്. അവൻ്റെ കഴിവുകൾ കൃത്യമായി ഇവിടെ പ്രകടിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ എം പിയുടെ ഒരു ഛായാചിത്രം എം പിക്ക് കൊടുത്തപ്പോൾ തന്നെ ആ ചിത്രത്തിലും കൃത്യമായി ആ എം പിയുടെ മുരളീധരൻ്റെ കറക്റ്റ് ചിത്രമായിട്ടാണ് നമുക്ക് തോന്നിയത്. വളരെ കഴിവുണ്ട് എനിക്ക്. ഈ റഫീഖ് നമ്മുടെ റഫീഖ് ചുമ്മൽത്തൂരൻ ആണ്. ചുമ്മൽത്തൂരൻ ഇവിടെ വരുന്നത് ആരിഫ എന്നാണ് അഭിപ്രായ അമ്മയുടെ പേര്. റഫീഖിൻ്റെ ഒക്കെ മകനായ സുഫാൻ റഫീഖ് ഇനിയും ഉയരങ്ങളിലേക്ക് ഉയർന്നുകൊണ്ട് നല്ല ചിത്രകലാരംഗത്ത് ശോഭിക്കുന്ന തരത്തിലേക്ക് മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. എം ജെ സ്കൂള് ഇങ്ങനെ ഒരു ചിത്ര പ്രദർശനം ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചത് എനിക്ക് എൻ്റെ നന്ദി ആദ്യമേ പറയാം. ഈ സ്കൂളിൽ വരുമ്പോൾ ഈ ചടങ്ങ് പോലെ തന്നെ ഒരു ഔപചാരികതയോടെ ഒരു മേരങ്കി ഇല്ലാതെ എൻ്റെ ഏറ്റവും ഞാൻ വളരെ ഏറ്റവും കൂടുതൽ സന്ദർശിച്ച ഒരു സ്കൂളിൽ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുള്ള അധ്യാപകരുള്ള സ്കൂൾ എന്ന നിലയിൽ ഞാൻ ഈ നിമിഷം വളരെയധികം എന്താ സന്തോഷത്തോടെ സഫ്വാൻ്റെ ഈ ചിത്ര പ്രദർശനം എനിക്ക് തോന്നുന്നത് സഫ്വാൻ ആദ്യത്തെ ചിത്ര പ്രദർശനമാണ്. വളരെയധികം നല്ല കേരളം മുഴുവൻ സഫ്വാൻ്റെ ചിത്രം കാണാനുള്ള ഒരു വേദി ഒരുങ്ങിക്കിട്ടുമെന്ന് എനിക്ക് വളരെ ഉറപ്പായി പറയാൻ പറ്റും. കാരണം അത്രയും
അത്രയും പ്രതിഭാശാലിയായ ഒരു പ്രതിഭാശാലിയുടെ കരവീരുത് എന്ന് തന്നെ പറയാം. ഓരോ ചിത്രത്തിലും ഞാനിവിടെ സൂക്ഷ്മമായി നോക്കിയിട്ടില്ല, അവിടുന്ന് കാണുന്ന ഈ രീതിയിൽ എനിക്ക് ബോധ്യപ്പെടുന്ന ഒരു ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ തുടർന്നും സഫ വരക്കും നല്ല ഒരു ചിത്രകാരനായി ഇന്ത്യ മുഴുവൻ അറിയപ്പെടും എന്നുള്ള ഒരു എല്ലാ ആശംസകളും ഞാൻ നൽകുകയാണ്. എല്ലാ കുട്ടികളും ഇവിടെയുള്ള എല്ലാ കുട്ടികളും വരക്കും അല്ലേ? എല്ലാവരും വരക്കൂലേ? വരക്കണം. എനിക്കതാണ് പറയാനുള്ളത്. ഇങ്ങനെയുള്ള ഒരു ചടങ്ങിൽ ഈ സഫാൻ ഒരു വെറുതെ ഒരു മത്സരത്തിന് വേണ്ടി വരച്ചിട്ടുള്ള സഫാൻ അവൻ്റെ ഒരു സ്വകാര്യ നിമിഷങ്ങളിൽ വീട്ടിലിരുന്നു അല്ലെങ്കിൽ വേറെ വളരെ ഏകാന്തമായി ഇരുന്നു വരക്കുമ്പോഴുണ്ടാകുന്ന ഈ ഒരു അപ്പോൾ വരക്കുമ്പോൾ അവൻ അനുഭവിച്ച ഒരു അനുഭൂതിയേക്കാൾ 100 മടങ്ങ് അനുഭൂതി സഫാൻ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ടാവും. കാരണം നമ്മൾ അന്നത്തെ നമ്മളൊരു ഒരു സൃഷ്ടി നമ്മൾ ഏകാന്തതയിൽ സൃഷ്ടിച്ച ഒരു സൃഷ്ടി കുറെ ആൾക്കാർ ഒന്നിച്ച് കാണുകയും അത് നന്നായി എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭൂതി പറഞ്ഞറിയിക്കാൻ വയ്യ. എനിക്ക് ഒരു 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 രഹസ്യം ഞാൻ ഇവിടെ പറയാം. ഞാൻ ഉദ്ഘാടകനൊക്കെയാണെങ്കിൽ എനിക്ക് ഇതുവരെ ഇങ്ങനെ ഒരു ഏകാന്ത ചിത്ര പ്രദർശനം സംഘടിപ്പിക്കാൻ കഴിയും. എന്തോന്നറിയില്ല, അത് ആ പത്ത് ഇതുവരെ എനിക്ക് ഞാൻ വരച്ച ഒരുപാട് ചിത്രങ്ങൾ ഞാൻ വരച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ഏകാന്ത ചിത്ര പ്രദർശനം ഏകാന്ത ചിത്ര പ്രദർശനം നടത്താൻ എനിക്ക് എൻ്റെ എനിക്ക് ഭാഗ്യമുണ്ടായിരുന്നു. കുറെ ചിത്രകാരന്മാരുടെ കൂട്ടത്തിൽ നമ്മൾ പിന്നെ എൻ്റെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചതല്ലാതെ ഇങ്ങനെയൊരു അവസരം എനിക്ക് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഈ പ്രായത്തിൽ തന്നെ ഇങ്ങനെയുള്ളത് ഒരു വേദി ഒരുക്കിയത് എം ജെ സ്കൂളിലെ എൻ്റെ സുഹൃത്തുക്കളായ അധ്യാപകരോട്. ഫസ്റ്റ് എനിക്ക് പറയാനുള്ള രക്ഷിതാവ് എന്ന നിലയിൽ ഏതൊരു രക്ഷിതാവ് ഒരു കുട്ടീനെ എന്ത് ചെയ്യുമോ നല്ലോണം പ്രോത്സാഹിപ്പിക്കും. എൻ്റെ കുട്ടി ഏറ്റവും ഉയരങ്ങളിൽ എത്തണമെന്ന ഏതൊരു രക്ഷിതാവ് അതിപ്പോൾ എത്ര മോശം രക്ഷിതാവാണെങ്കിലും എൻ്റെ കുട്ടി ഏറ്റവും ഉയരങ്ങളിൽ എത്തണമെന്ന ഏത് രക്ഷിതാവ് ആഗ്രഹിക്കുന്നു. അതേപോലെ തന്നെ ഞാനും ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷേങ്കിൽ സ്കൂളിൻ്റെ സപ്പോർട്ട് അത് വലിയ പിന്തുണയാണ്. രക്ഷിതാവ് ഇപ്പോൾ ടീച്ചറെ അനീസ് മാഷ് പിന്നെ ക്ലാസ് മാഷ് അനീസ് മാഷ് 8-ാം ക്ലാസ് മുതലേ സപ്പോർട്ട് ചെയ്തിട്ട് പോകുന്ന മാഷ് എല്ലാ ടീച്ചേഴ്സും ഉണ്ട്. പക്ഷെ എസ്പെഷ്യലി അനീസ് മാഷ് അവന് കുറച്ചുകൂടി നന്നായിട്ട് പ്രോത്സാഹനം കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. യു പി സ്കൂളിലും വടകര SDMSCയിലാണ് പഠിച്ചത്. അവിടെ നിന്ന് ടീച്ചേഴ്സ് നല്ല പ്രോത്സാഹനം കൊടുത്തിട്ടുണ്ട്. ഇവിടെ എം ജെയിൽ വന്നപ്പോൾ അതിനേക്കാൾ കൂടുതൽ പ്രോത്സാഹനം ഇല്ലാതെ ഒരിക്കലും അതിനേക്കാൾ കുറഞ്ഞു പോയില്ല എന്നെൻ്റെ അഭിപ്രായം. പിന്നെ ഇവിടെ എക്സിബിഷൻ വെക്കണം എന്നുള്ളത് അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അത് എവിടെയെങ്കിലും വെച്ചിട്ട് അവൻ സ്വന്തമായി വരച്ച ചിത്രങ്ങൾ ആരെങ്കിലും കണ്ടിട്ട് അഭിപ്രായം പറയുക എന്നുള്ളത് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേങ്കിൽ അത് ഒരിക്കലും നമ്മളായിട്ട് സ്കൂളിൽ വന്നിട്ട് ടീച്ചേഴ്സിൻ്റെ അടുത്ത് പറയുമോ ഒന്നും ചെയ്തിട്ടില്ല. ഈ നമ്മളാഗ്രഹം കണ്ടറിഞ്ഞിട്ടോ അല്ലെങ്കിൽ അതിനേക്കാളുപരി എന്തോ അറിയില്ല ടീച്ചർ ഇങ്ങോട്ടേക്ക് പറഞ്ഞു നമുക്കിങ്ങനെ വരച്ച ഒരുപാട് ചിത്രങ്ങളിൽ അത് വെച്ചിട്ട് നമുക്കൊരു എക്സിബിഷൻ വെക്കുക എന്നുള്ളത്. അതും അനീസ് മാഷന്നെയാണ് പറഞ്ഞത്. ബാക്കി എല്ലാവരും ഇല്ല സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സും സ്റ്റുഡൻസും എല്ലാവരും അതിന് സപ്പോർട്ടായിട്ട് കൂടെ നിന്നിട്ടുണ്ട്.
പിന്നെ ഇന്നലെ ഇത് സെറ്റ് ചെയ്യാനും എല്ലാ കാര്യങ്ങൾക്കും കൂടുന്ന അനീസ് മാഷി, പിന്നെ അതേപോലെ മറ്റുള്ള ടീച്ചേഴ്സ് എല്ലാവർക്കും എല്ലാവർക്കും എന്താ പറയുക, വളരെ വളരെ നന്ദി. നമസ്കാരം. എം ജെ ഹൈസ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ ഒരു ദിവസമാണ്. എം ജെ സ്കൂളിലെ 10-ാം തരം വിദ്യാർത്ഥി സഫ്വാൻ റഫീഖിൻ്റെ ഒരു ചിത്ര പ്രദർശനം. ചിത്ര പ്രദർശനം ഉദ്ഘാടനം ചെയ്യാൻ വന്ന രമേശ് മാഷ് പറഞ്ഞത് ഇത് മനോഹരമാണ്, കേരളം മുഴുവൻ എത്തേണ്ട, ഒരുപാട് ആളുകൾ കാണേണ്ട മനോഹരമായ ചിത്രങ്ങളാണ് സഫ്വാനോട് വരച്ചിരിക്കുന്നതെന്നാണ്. ഞങ്ങൾക്കൊക്കെ വളരെ സന്തോഷമുണ്ട്. 8-ാം ക്ലാസ്സിൽ എം ജെ സ്കൂളിൽ വന്ന സഫ്വാൻ എൻ്റെ സുഹൃത്തുക്കളാണ്, സഫ്വാൻ്റെ സുഹൃത്തുക്കളാണ് അവൻ വരച്ച ചില ചിത്രങ്ങൾ ഞങ്ങൾക്കൊക്കെ കാണിച്ചു തരുന്നത്, മനോഹരമായ വരകൾ. ശേഷം സഫ്വാൻ്റെ കൂടെ ഒരു പ്രചോദനം നൽകിക്കൊണ്ട് അതിനോടൊപ്പം ചേർന്ന് അതിനോടൊപ്പം ചേരാൻ സാധിച്ചതിലുള്ള സന്തോഷവും ഇവിടെ രേഖപ്പെടുത്താണ്. ഉദ്ഘാടകൻ രമേശ് മാഷ് അതിൽ എഴുതിയ പോലെ സഫ്വാൻ്റെ ചിത്രയാത്രക്ക് വലിയ മുതൽക്കൂട്ടാവട്ടെ ഈ ഒരു എക്സിബിഷനിന്ന് ആത്മാർത്ഥമായിട്ട് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. സഫ്വാന് എല്ലാവിധ ആശംസകളും.